അതേടാ ഞാൻ തന്നെയാ. എനിക്കറിയാമായിരുന്നടാ നിന്റെ വേഷം കെട്ട് കണ്ടപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു. വേഷം കെട്ട് പലതും കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ അച്ഛനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഐലൻഡ് എന്ന് പറയടാ. നീ എന്നെ എന്തൊക്കെ ചെയ്താലും ഞാൻ പറയില്ല. പറയും, നീ തന്നെ പറയും. ഇനി നീ പറയും. പറയാം പറയാം. കാളികാട്ടിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള ബേർഡ്സ് ഐലൻഡിലാണ് നിന്റെ അച്ഛനുള്ളത്. അവിടെ പോയാലും നിന്റെ അച്ഛനെ രക്ഷിക്കാനാവില്ല. നിന്റെ അച്ഛനെ തടവിലാക്കിയിരിക്കുന്ന ലാബ് ഒരു ഹെവി മെറ്റലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 100 കിലോ ആർട്ടിക്സ് കൊണ്ട് തകർത്താലും അത് തകരില്ല. അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു കോഡുണ്ട്. അത് ബാബുജിക്ക് മാത്രമേ അറിയൂ. അയാളുടെ ലാപ്ടോപ്പിലാണ് ആ കോഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉള്ളത്. താങ്ക്സ് എ ലോട്ട്. എന്നെ അടിച്ചു വിടുക. അത് തീരുമാനിക്കേണ്ടത് ഞാനല്ല, എന്റെ അച്ഛനാ. അദ്ദേഹം വേണം നിന്നോട് ക്ഷമിക്കാൻ. അതാ രാജാ, ഇനി നീ നിലവിളിച്ച് ആരെ ഇങ്ങോട്ട് വരത്തില്ല. റെസ്റ്റ് എടുത്തോട്ടോ. ഞാൻ പോയി എന്റെ അച്ഛനൊന്ന് കണ്ടു. എന്താ ഗുരുദേവ, സംഗീതം കേട്ട് സുഖിക്കുകയാണല്ലേ? അതന്നെ, നല്ല സുഖമുണ്ട്. ഗുരുദേവനെ ഒന്ന് വിശ്രമിച്ചോളൂ. വിശ്രമിക്കാനൊന്നും നേരെയില്ല. എടാ ചാരി, ഒരു രഹസ്യം പറയാം, ആരോടും പറയരുത്. പറഞ്ഞോളൂ ഗുരുദേവ. നോമ്പ് ഇന്ന് രാത്രി ഇല്ലത്തേക്ക് മടങ്ങുക. എന്തിനാ? ആത്മാവ് എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുക. കക്കൂസിപ്പോലും എന്റെ കൂടെ ഉണ്ടട്ടോ. പേടിച്ചോടിയിട്ട് എന്താ കാര്യം? നിങ്ങൾ എവിടെ പോയാലും ആത്മാവ് കൂടെ വരില്ലേ? അതെങ്ങനെയാ? എങ്ങനെയാണോ അതിന് ടിക്കറ്റും പാസ്പോർട്ടും വേണ്ടല്ലോ. അതിന് ശരിയാ. അതാ വന്നു. നോമിതാ വരണു. ആരാ ഗുരുദേവ? പുക കാണാൻ വന്നോനാ. അങ്ങനെ ഇപ്പൊ ആരാ ഇവിടെ ഉള്ളേ? ഞാൻ പറഞ്ഞില്ലേ ആത്മാവ്? രാത്രിയായാ പിന്നെ കൊച്ചുകുട്ടികൾ വന്ന് തട്ടുന്ന പോലെ നമ്മ അയാള് തട്ടിക്കളിക്കുക. എന്താ പട്ടു താമസം? ഇതാ വിളിക്കണു. പോട്ടെ ചാരി. എന്താ വിളിച്ചേ? എവിടെ പോട്ട് വരുന്നു? മനുഷ്യനുമായിട്ട് എന്താ ഇത്ര സഹവാസം? നോ മനുഷ്യല്ലേ, എനിക്കും കാര്യങ്ങൾ ഉണ്ടായില്ലേ. താനെന്തിനൊക്കെ അന്വേഷിക്കണേ? 5 മണിക്ക് എണീക്കും, രാത്രി 3 മണി വരെ മദ്യപിക്കും. തന്നെ സേവിച്ച് നോ മരിക്കാറായി. എന്റെ ആരോഗ്യവും നശിച്ചു. മരിക്കണതാ ഇതിലും ഭേദം. എന്നാ പിന്നെ പെട്ടെന്ന് ആയിക്കോട്ടെ, നമുക്ക് ഒരുമിച്ച് രണ്ടു ബക്ക് അടിക്കാല്ലോ. വശബായ് ആപ്കാ ഡ്രിങ്ക്. താങ്ക് യു. അല്ല, അവൻ എങ്ങനെയാ തന്നെ കണ്ടേ? അവൻ ഒരു കൊച്ചു പ്രേതം. നിങ്ങൾ ഇവിടെ എത്ര പേരുണ്ടാവും? മൊത്തം ഒരു 10-40 പേര് കാണും. നീ കൂടി ചത്താ 41. ഓഹോ, സുഖമായിട്ട് കിടന്നുറങ്ങാൻ പോവാണല്ലേ. വേറെ എന്താ ഞാനിപ്പോ ചെയ്യണ്ടേ? ഗുരുദേവനും പോന്നോളൂ. നിങ്ങൾ രണ്ടുപേരും വലിയ ഫ്രണ്ട്സ് ആണോ? ഇവനുമായി ഫ്രണ്ട്ഷിപ്പോ ഒരിക്കലും ഇല്ല. നോമ്പൊരു അവസരത്തിനായി കാത്തിരിക്കുക. തനിക്കൊരു കൂട്ടനായി നോമ്പ് അവനെ അയക്കുന്നുണ്ട്. ഹലോ മോനെ ചാരി, എന്തൊക്കെയുണ്ട് വിശേഷം? മുത്തശ്ശി പറയാ. ഞങ്ങള് കൽക്കട്ടയ്ക്ക് വരണുണ്ട്. ഇങ്ങോട്ടേക്കോ? എന്താ ഇത്ര അത്യാവശ്യം കാണണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരൂലോ. നിന്റെ പിറന്നാൾ ആഘോഷിക്കാനാണ് കുട്ടിയെ. രാമ 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 പറഞ്ഞാൻ കേക്കില്ല. ശരി, ഒരു കാര്യം ചെയ്യാം. കാലത്ത് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് കാളി ക്ഷേത്രത്തിലേക്ക് വരിക. ഇവന്മാരറിയാതെ ഞാനും അങ്ങോട്ടേക്ക് എത്തിക്കോളാം. എന്താ മുത്തശ്ശി? ആയിക്കോട്ടെ. എന്നാ ഫോൺ കട്ട് ചെയ്തോളാം. കാളി ക്ഷേത്രത്തിലേക്കാണല്ലേ? എന്താ മാവാ? എടാ ഗോപികൃഷ്ണ, നോം പറയുന്നത് ശ്രദ്ധിച്ചങ്ങട്ട് കേൾക്കുക. കണ്ടോ, അങ്ങടും നോക്കുക, നമ്മുടെ ഉണ്ണിയെ കാണാൻ എന്ത് ഭംഗിയാ. എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കണേ? എന്നാ കാണാൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് ചോദിക്കാണ്ടോ, അസല് സിനിമാരെ പോലെ ഇരിക്കണു. അല്ല, നിങ്ങൾ ഒറ്റയ്ക്കാ വന്നേ? ഞങ്ങള് 4 പേരില്ലേ. അപ്പൊ എന്റെ ചന്ദ്രകലയെ മറന്നോ? നിന്റെ പിറന്നാലിന് എന്തോ സമ്മാനവും വാങ്ങിയതേ അവിടെ ഇരിക്കണ്ട്. ഓ, അവിടെ ഉണ്ടല്ലേ ചന്ദു. എല്ലാരും അവിടെ നിക്കുമ്പോ നീ എന്താ ഇവിടെ തനിച്ചിരിക്കണേ? നിക്കെന്തോ സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ അത്?
എന്താ ഇത്? ചുംബിക്കേ? ഒരു ബ്രാഹ്മണനോട് ഇങ്ങനെയൊക്കെ കാട്ടാൻ പാടുണ്ടോ? ചുംബനത്തിന് അങ്ങനൊന്നും ഇല്ല. ഇല്ലേ? തന്നോളൂ. മൂടില്ല. അങ്ങോട്ട് വരിക. അവനാ, നിങ്ങളുടെ കഴിവ് മുഴുവൻ പ്രയോഗിക്കുക. തവിട് പൊടിയാക്കണം അവനെ. എന്റെ അമ്മാവൻ സന്തോഷത്താൽ തുള്ളിച്ചാടണം. വിജയിച്ചു വരിക. എന്തൊരു ഇരിപ്പായത്! ഇപ്പഴിവിടെ അനങ്ങിയിട്ടില്ലേ? വരിയ, പ്രദക്ഷിണം വെക്കാം. നിന്നെ കാത്തിരിക്കായിരുന്നു. നടക്ക. പ്രദക്ഷിണ വഴിയിലെ തടസ്സം സൃഷ്ടിക്കാതെ അങ്ങോട്ട് മാറി. കത്തിയെടുത്ത് എന്തിനാ കാണിക്കണ? കൊല്ലാനാ? ഇവൻ അവനാണോ? ഒന്നും കൂടി നോക്കിയ മുത്തശ്ശി എന്തൊരടിയാ! ഞാൻ പറഞ്ഞില്ലായിരുന്നോ അന്ന് പബ്ബിൽ വെച്ച് അടിയുണ്ടാക്കിയ കാര്യം? തന്നെയാ. എന്തമ്മ ഇവന്റെ ഇടിക്കത്ര ശക്തി! വല്ല മാംസാഹാരവും കഴിക്കണ്ടാവോ? ഉണ്ടാവില്ല. ഒരു സംശയം, ഇവൻ എന്റെ മോനാണോ അതോ ഇവനെ പോലെ വേറൊരുത്തരും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവൻ അവനാ? അതെ. അമ്മ എന്ത് പറഞ്ഞാലും ആണെന്നോ അല്ലെന്നും പറഞ്ഞു. ആണോ അല്ലയോ? അല്ലേ. അപ്പൊ ഇവൻ എന്റെ മോൻ അല്ലേ? അതെ. അമ്മയെ അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്ക. ഗോപികൃഷ്ണ, അവന്റെ പണി തീർത്തോ? ഇല്ല, നമ്മുടെ ആൾക്കാർ അവൻ എടുത്തിട്ട് കുമ്മി. അവനോ? അപ്പൊ അവൻ മറ്റവനാണോ? അറിയില്ല, ഇവിടെ അടിയുടെ പൊടിപൂര. ചടപടാന്നുള്ള അടിയാണേ. റൗഡികൾക്ക് പണം കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല അമ്മാവ, പണി കഴിഞ്ഞല്ലേ പണം കൊടുക്കൂ. അവിടെ നീ എത്രയും വേഗം പോന്നോളൂ, പണമെങ്കിലും മിച്ചാവൂലോ. ആയിക്കോട്ടെ അമ്മാവ. തടി തപ്പണതാ ബുദ്ധി. ഒരുപക്ഷെ ഇവൻ അവനാണെങ്കിൽ എന്റെ മോനെവിടെ? മുത്തശ്ശി. അതെ അച്ഛ, അവൻ ഞാനല്ല, അവൻ വേറൊരുത്തനാ. നമുക്ക് പോയാലോ? അപ്പൊ അന്ന് പബ്ബിൽ വെച്ച് അടിയുണ്ടാക്കിയത് നീയല്ലേ? അപ്പോ എന്താ നീ ഉദ്ദേശിക്കണേ? അവനാണെന്ന് കരുതിയാണോ നീ എന്നെ ഇഷ്ടപ്പെട്ടെ? എന്റെ പൊന്നമ്മേ, ഈ വേലി മറന്നേക്ക. ഒന്ന് വെറുതെ ഇരിക്കാരി, അന്ന് അവിടെ കണ്ടത് ആരാണേലും ഞാൻ ഇഷ്ടപ്പെട്ടത് നിന്നെയാ. എങ്കിൽ ഈ വേലി നടക്കും. വരിയ വരി. നിങ്ങൾ എത്രയും വേഗം ആരാ നീ? ആർക്ക് വേണ്ടിട്ടാടാ നിന്റെ ഈ വേഷം കെട്ട്? മോനെ, നീ എന്ത് അവിവേകായി കാണിക്കണേ? സത്യം പറഞ്ഞില്ലെങ്കി കൊല്ലഞ്ഞ കൊല്ലടാ. കൂടെ പറപ്പിനെ നീ തന്നെ അങ്ങോട്ട് കൊന്നേക്ക. എന്താ മുത്തശ്ശി പറയണേ? അതേടാ, ഇവൻ നിന്റെ കൂടെ പറപ്പ് തന്നെയാ. നിന്റെ ഗോവിന്ദന് ഒരു അനന്തരാവകാശിക്ക് വേണ്ടി ഞാനാ നിങ്ങളെ തമ്മിൽ പിരിച്ചേ. നിങ്ങള് വേറെ പിരിഞ്ഞ അതേ ദിനത്തിൽ തന്നെ കാളിമാതാവ് നിങ്ങളെ വീണ്ടും ഒന്നിപ്പിച്ചു കുട്ടിയോളെ. അപ്പോ ഇവൻ എന്റെ മോനല്ലേ? അയ്യോ അച്ഛ, ഞാൻ നിങ്ങളുടെ മകൻ തന്നെയാ, ഒന്ന് അടങ്ങ. അല്ലടോ, താനെങ്ങനെയാ അവരുടെ കയ്യിൽ അകപ്പെട്ടെ? ഓഹോ, അപ്പന്നോ ടിവിയിലൂടെ സംസാരിച്ച തന്റെ അച്ഛനോടാണല്ലേ? എന്റെ അച്ഛനോടല്ല, നമ്മുടെ അച്ഛനോട്. അപ്പൊ ഞാനോ? അയ്യോ എന്റെ പൊന്നച്ഛ, നിങ്ങൾ എന്റെ അച്ഛൻ തന്നെയാ, ഒന്ന് മിണ്ടാണ്ടിരിക്കുക. ഇനിയിപ്പോ എന്താ തന്റെ പരിപാടി? എന്റെ അല്ല, നമ്മുടെ. ഇതുവരെ എന്റെ സ്ഥാനത്ത് അവരെ നിന്നെ ഉപയോഗിക്കായിരുന്നു. ഇനി ആ സ്ഥാനത്തേക്ക് ഞാൻ പോവാം, എന്ത് വില കൊടുത്തും.
നമുക്ക് അച്ഛനെ രക്ഷിക്കണം. വീണ്ടും നീ അവിടെ ചാടി പോവും, അവരെന്നെ പിടിക്കുകയും ചെയ്യും. മൊത്തം കാര്യങ്ങളും അവതാരത്തിലാവും. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് ആലോചിച്ച് ചെയ്യാം. നമ്മുടെ രണ്ടുപേരുടെ രൂപം ഒരുപോലെ ആയത് നമുക്ക് അങ്ങോട്ട് പ്രയോജനപ്പെടുത്താമേ. എന്താ അച്ഛാ തോന്നണേ? അതങ്ങ് ഇരിക്കാം, അതാ ബുദ്ധി. ശരി, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട.